വ്യവസായിയും പ്ലാന്ററുമായ ജേക്കബിന്റെ ജീവിതത്തിലേക്ക് മേരി എന്ന സ്ത്രീ കടന്നു വന്നതോടെ സച്ചിന്റെ അമ്മ ആനിക്ക് ജേക്കബിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. അമ്മച്ചി, അമ്മച്ചി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും കരയോ? അമ്മച്ചി കരയുന്നത് കാണുമ്പോ എനിക്ക് സങ്കടമാ. സങ്കടപ്പെടരുത്, അമ്മച്ചി എനിക്കറിയില്ല. എന്താ അമ്മച്ചി? അമ്മച്ചി പോണ്ട ഒരിടത്തേക്കും, എന്നും എന്റെ അടുത്തുണ്ടാവണം. അമ്മച്ചി, 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 ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ അമ്മച്ചി? അമ്മച്ചി, 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 ആ അമ്മച്ചി, എണീക്കൂ അമ്മച്ചി, അമ്മച്ചി, എണീക്കൂ അമ്മച്ചി, അമ്മച്ചി. സച്ചുടാ, ഇതാ ചായ. സച്ചു, ഇനി മുതൽ മോൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മേരി ആൻ്റി നോക്കും. അമ്മച്ചിയുടെ സ്ഥാനത്ത് ഇനി മേരി ആൻ്റിയെ കാണണം. കേട്ടോ മോനെ, ഇതാ മോൻ ചായ കുടിക്ക്. എന്താ ഇത്? കണ്ടില്ലേ ആ പെണ്ണുമ്പോൾ മോനെ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്തേ, എന്താടാ ഈ കാണിച്ചത്? ജാഗ്രത, പിന്നെ അറിയാത്തോണ്ടാ നീ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. മതി, ഇനിയും തല്ലി ചത്തുപോയ അതിന് നമ്മൾ തൂങ്ങണം. ഇങ്ങനെയുണ്ടോ അഹങ്കാരം? അയ്യോ, ജേക്കബ് കണ്ടോ? പിന്നെ
മാധവൻ സൂക്ഷിച്ചേ കളിക്കൂ. എനിക്കറിയാത്ത ആളൊന്നുമല്ല. ഇന്ന് വരില്ലെന്നാ ഞാൻ വിചാരിച്ച്. ജേക്കബ് ഇവിടുന്ന് ഇറങ്ങാനും വൈകി. പെണ്ണൊന്ന് കൊഴുത്തു. ജേക്കബ് സാറിന്റെ ചങ്കല്ലേ ഇപ്പോ. വേണ്ട മാധവേട്ട, എന്നെ കളിയാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ജേക്കബ് ഉടനെ വരില്ലല്ലോ. സച്ചിമോനെ വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറഞ്ഞാ പറ്റത്തില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. എന്താടി മോനൊന്നും കഴിക്കുന്നില്ല. മോനെന്താ കഴിക്കാത്തത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? വിശപ്പില്ലാഞ്ഞിട്ട. അയാൾ എന്നും ഇവിടെ വന്നിരുന്നു. ആര്? ആ കമ്പനിയിലെ മാനേജർ മാധവൻ. അയാൾ ചീത്തയാ. അവരെ കാണാനാ വരുന്നത്. എന്താണ് നീ പറഞ്ഞത്? ചെറുക്കം പറഞ്ഞത് കേട്ടില്ലേ? പ്രായം ഇത്രേ ആയുള്ളൂ, വളർത്തു ഗുണവാ, അനുഭവിച്ചോ. അഹങ്കാരി, വായി കൊള്ളട്ടെ വർത്താനം പറയുന്നത്. തള്ള ചത്തതുപോലെ നീ ഒരു ദിവസം ചാവും, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും. ഓർത്തോ. മാധവൻ അയാൾ ചീത്തയാ. അവരെ കാണാനാ വരുന്നത്. ഇന്നെന്താ ജേക്കബ് നേരത്തെ? എന്താ ഞാൻ നേരത്തെ വന്നത്? അസൗകര്യമായോ? എന്ത് പറ്റി? ഇന്ന് മൂഡ് ശരിയല്ലല്ലോ. മാധവൻ എന്തിനാ ഇവിടെ വന്നത്? അതാണോ കാര്യം? നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ 2-ലെ ലയത്തിലെ 15 വീടുകൾക്ക് എന്തോ മെയിന്റനൻസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലിത്തർക്കം. ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റിലേ എന്ന് പറഞ്ഞ് കേറിയതാ. ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല, ഓഫീസിലാണെന്ന് മാധവന് കൃത്യമായിട്ട് അറിയാലോ. അത് പിന്നെ നോ, മാധവന് ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല. ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ്. ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ. തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കബ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കബ് അവന് വേണ്ടി ജീവിക്കുക. മോന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിന് വേണ്ടി ഞാൻ ജീവിക്കും. മോനെ സച്ചു, എഴുന്നേക്കട. മോമെല്ലാം കഴിച്ചോ? അപ്പച്ചന് തെറ്റുപറ്റി. ഇനി അപ്പച്ച മോനെ വഴക്കു പറയത്തില്ല. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പച്ച. ഈ അപ്പച്ച മോനോട് എപ്പോഴും ഉണ്ടാവും. ഇടി, നന്ദി കേട്ടോളെ. കാണിച്ചില്ല.